നമുക്കിനി പഠിക്കാനുള്ള പോർഷനാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും പറയാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാൻ കുഴപ്പമില്ല. ഇതിൻ്റെ മലയാളം മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ മലയാളം മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ആക്ഷൻ പ്ലാൻ ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു. ഗവൺമെൻറ് ഡിക്ലെയർഡ് റിബേറ്റ് ഫോർ ഖാദി പ്രോഡക്ട്സ്. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെൻറ് റിബേറ്റ് പ്രഖ്യാപിച്ചു. പാൻ മസാല പ്രൊഹിബിറ്റഡ്. പാൻ മസാലാസ് എന്തു ചെയ്തു? പ്രൊഹിബിറ്റ് ചെയ്തു, നിരോധിച്ചു. പാൻ മസാലകൾ എന്തു ചെയ്തു? നിരോധിച്ചു. മേൽ പറഞ്ഞിരിക്കുന്ന പോലെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ, പീപ്പിളിൻ്റെ വെൽഫെയർ മുൻനിർത്തിക്കൊണ്ട്, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്സിന്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കോടതി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? നമ്മളിപ്പോൾ പറഞ്ഞ പോലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാംസും, അല്ലേ, ജനങ്ങളുടെ പീപ്പിളിൻ്റെ വെൽഫെയറിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ്, പോളിസീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ, എന്താണ് നിർദ്ദേശങ്ങൾ ആര് നൽകുന്നു? കോടതി ഗവൺമെൻറ്സിന് നൽകുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒക്കെ നൽകുന്നു. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നതാണ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ഫോറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ഫോറിലാണ് എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കണം. വൺ മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ നേരത്തെ മൗലിക അവകാശങ്ങൾ, അല്ലെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ് പാർട്ട് ത്രീയിലാണ് എന്ന് പഠിച്ചു. എന്നാൽ പാർട്ട് ഫോറിൽ വരുന്നത്, പാർട്ട് ഫോറിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ഫോറിൽ വരുന്ന പോർഷനാണ് ഏതെന്ന് പറയുന്നത്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഒരു വെൽഫെയർ സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വെൽഫെയർ നേഷൻസിന് ആവശ്യമായിട്ടുള്ള സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പ്രോഗ്രാംസൊക്കെ എന്തിൽ വരുന്നു? ഈ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമ്മൾ ഈ പേരിൽ പറയുന്നത് പോലെ തന്നെ ഇവയെല്ലാം എന്താണ്? നിർദ്ദേശങ്ങളാണ്, ശരിയല്ലേ? ഈ പേരിനകത്തിൽ പറയുന്ന പോലെ ഇതെല്ലാം എന്ത് തന്നെയാണ്? ഡയറക്ഷൻസ് ആണ്, നിർദ്ദേശങ്ങളാണ്, അല്ലേ? പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാൻസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇവയെന്ന് പറയുന്നത്, ശരിയല്ലേ? നമ്മുടെ ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമൊക്കെ ആയിട്ടുള്ള എന്താണ് ഡിറക്ഷൻസ്, അല്ലെങ്കിൽ ഡയറക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ പോയ ചില റൈറ്റ്സും ഇതിനകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആറ് റൈറ്റ്സ് നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ ചില അവകാശങ്ങളും എന്തിൽ പറയുന്നുണ്ട്? ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ സംരക്ഷിച്ച് കിട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതി അപ്രോച്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഒരു കാര്യം കൂടി, അങ്ങനെ ഒരു വില കൂടി ഇതിനകത്തിലുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് എങ്കിൽ, ശ്രദ്ധിക്കുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് എങ്കിൽ അതിനെ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിലൊക്കെ കേസ് ഫയൽ ചെയ്യാം. എന്നാൽ ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കോടതിയെ സമീപിക്കാനായി പറ്റില്ല. ശ്രദ്ധിക്കുക, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഫാദർ ഓഫ് നേഷൻ ആരാണെന്നറിയാമല്ലോ, പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ്, ശരിയല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ചില നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളും എന്തിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? മാർഗനിർദ്ദേശ തത്വങ്ങൾ, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ആരാണ് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിലൊന്നാമത്തതാണ് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. നമ്മുടെയൊക്കെ ഗ്രാമത്തിൽ പഞ്ചായത്തുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. ഇത് നമ്മുടെ ഗാന്ധിജിയുടെ ഒരു നിർദ്ദേശമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിരുന്നു. അതെന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തത് പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. എന്താണ് ഈ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? കുടിൽ വ്യവസായങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ. അത്തരത്തിലുള്ള കുടിൽ വ്യവസായങ്ങളെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോഷൻ ഓഫ്
കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ കുടിൽ വ്യവസായങ്ങൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത്തത് പ്രൊഹിബിഷൻ ഓഫ് ഇൻഡോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ്. പ്രൊഹിബിഷൻ ഓഫ് ഇൻഡോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ഈ ഇൻഡോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ലഹരി വസ്തുക്കളുണ്ടല്ലോ, ലഹരി വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലഹരി വസ്തുക്കളെ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക. ലഹരി വസ്തുക്കളെ എന്ത് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഹിബിഷൻ ഓഫ് ഇൻഡോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആരുടെ അഭിപ്രായങ്ങളായിരുന്നു? ഇതെല്ലാം ഗാന്ധിജിയുടെ അല്ലെ, മഹാത്മാഗാന്ധിയുടെ അഭിപ്രായങ്ങളായിരുന്നു. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മളിപ്പോൾ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ ഒരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള റിലേഷനുണ്ട്. എന്താണ്, ഒരു വലിയ ബന്ധമുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായി സാധിക്കും. എന്തൊക്കെ തമ്മിലാണ്, നമ്മുടെ ആദ്യമേ നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെൻ്റൽ റൈറ്റ്സും പിന്നെ എന്താണ് നമ്മളിപ്പോൾ പഠിച്ച ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ എന്തുണ്ട്, ഒരു വലിയ ബന്ധമുണ്ട്. ഒരു വലിയ ബന്ധമുണ്ട്, ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എന്തുകൂടി വേണം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൂടി ഉണ്ടാവണം. ഗവൺമെൻറ് ആക്ടിവിറ്റീസിൻ്റെ ബെറ്റർമെൻറ്റിനും ഇവാലുവേഷനുമൊക്കെ സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തിൽ പഠിക്കുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന പോർഷൻ അതിൽ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, ഇത് ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. പാർട്ട് ഫോറിലാണ്. എത്രാമത്തെ പാർട്ടിലാണ്? പാർട്ട് ഫോറിലാണ്. ശ്രദ്ധിക്കുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെങ്കിൽ പാർട്ട് ത്രീയിലാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണെങ്കിൽ പാർട്ട് ഫോറിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പോർഷൻ ഏതാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. അപ്പോൾ എന്താണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അവിടെ നിൽക്കട്ടെ. ഫണ്ടമെൻ്റൽ റൈറ്റിനകത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്, കുറച്ചല്ല നമുക്ക് കുറേയേറെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നു. ശരിയല്ലേ? അവകാശങ്ങൾ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ട് പ്രതികരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയല്ലേ? അതിനുള്ള നിയമവും വകുപ്പും ഒക്കെ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ അവകാശത്തിൻ്റെ, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു മറുപുറമാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതായത് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് ഉറപ്പ് തരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഇങ്ങോട്ട് ഉറപ്പ് തരുമ്പോൾ തിരിച്ച് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടേ? ശരിയല്ലേ? ഒരു രാജ്യത്ത് ജീവിക്കുന്ന സിറ്റിസൺ എന്ന നിലയ്ക്ക് അല്ലേ, ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങോട്ട് നിറവേറ്റേണ്ട, ഒരു രാജ്യത്തിന് നിറവേറ്റേണ്ട കുറച്ച് കടമകളുണ്ട്. ശരിയല്ലേ? ആ കടമകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു രാജ്യം നമുക്ക് ഉറപ്പ് തരുന്ന വസ്തുതയാണ് അല്ലെങ്കിൽ ഒരു രാജ്യം നമുക്ക് ഉറപ്പ് തരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തിരിച്ച് ആ രാജ്യത്തോട് നമ്മൾ സൂചിപ്പിക്കേണ്ട അല്ലെങ്കിൽ ആ രാജ്യത്തിന് തിരിച്ച് കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ അല്ലേ, ചില റെസ്പോൺസിബിലിറ്റീസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ശ്രദ്ധിക്കുക, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്തിൽ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതിനിവിടെ ഒരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്, ഞാനതൊന്ന് വായിക്കാം. ശ്രദ്ധിക്കുക, അപ്പോൾ അത് യെസ് ആണോ നോ ആണോ എന്ന് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുക. ഐ സ്റ്റാൻഡ് അപ്പ് വൈൽ ദ നാഷണൽ ആന്തം ഈസ് ബീങ് സങ്. മനസ്സിലായോ? അതായത് ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ശരിയോ തെറ്റോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേശീയഗാനം അല്ലേ, ദേശീയഗാനം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ, നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രയത്നിച്ച അവസാനം ഒരുപാട് പേരുടെ ജീവനൊക്കെ വിലയിഴിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തെ വാഴ്ത്തിക്കൊണ്ട് പാടുന്ന നമ്മുടെ ദേശീയഗാനം കേൾക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ? യെസ് ഓർ നോ? ഉത്തരം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതാണ് അതിൻ്റെ ഉത്തരം. ശരിയല്ലേ? രണ്ടാമത്തതാണ്, ഐ റിയലൈസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആർ ടു ബി പ്രൊട്ടക്റ്റഡ്.
അതായത് ചരിത്രപരമായിട്ടുള്ള ചില സ്മാരകങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയല്ലേ? അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്, ശരിയല്ലേ? ചരിത്രപരമായിട്ടുള്ള ഈ സ്മാരകങ്ങളും കാര്യങ്ങളുമൊക്കെ സംരക്ഷിക്കേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഹിസ്റ്റോറിക്കൽ മോനുമെൻ്റാണ് താജ്മഹൽ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഈ താജ്മഹൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, അത് യെസ് ഓർ നോ, അല്ലേ, അത് സംരക്ഷിക്കേണ്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചിരിക്കുകയാണ്, ശരിയല്ലേ? സംരക്ഷിക്കേണ്ടതല്ലേ? അതായത് നമ്മുടെയൊക്കെ പിന്തലമുറക്കാർ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഈ സ്മാരകങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ ആ കോളത്തിൽ എന്ത് കൊടുക്കണം? യെസ് കൊടുക്കണം, ശരിയല്ലേ? സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്തത് ഏതാണ്? ഐ ട്രൈ ടു ഫോസ്റ്റർ കോഡിയാലിറ്റി എമംഗ് ദ പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കാറുണ്ട്. ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കണം, ശരിയോ തെറ്റോ? ജനങ്ങൾക്കിടയിൽ, അതായത് പരസ്പരം ജനങ്ങളെല്ലാം സൗഹൃദമായിട്ട് ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും. പ്രയത്നിക്കുമോ ഇല്ലയോ? ശരിയോ തെറ്റോ? പ്രയത്നിക്കണോ വേണ്ടയോ? ശരിയല്ലേ? നമ്മളീ പറഞ്ഞ പോലെ സൗഹൃദമില്ല എങ്കിൽ, ജനങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സൗഹൃദമില്ല എങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്തായിരിക്കും? അവിടെ സംഭവിക്കുന്ന യുദ്ധമായിരിക്കും, ശരിയല്ലേ? ഒരു വാറായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി പിന്നീട് വലിയ വലിയ എന്തിലേക്ക് കലാശിക്കും? വലിയ യുദ്ധങ്ങളിലേക്കൊക്കെ കലാശിക്കും, ശരിയല്ലേ? അപ്പോൾ മനുഷ്യർക്കിടയിൽ എന്ത് വേണം? സൗഹൃദം വേണം, അത് കാത്തു സൂക്ഷിക്കണം, ശരിയല്ലേ? അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാൻ പ്രയത്നിക്കും, ശരിയോ തെറ്റോ? ശരിയാണ്. പിന്നെ എന്താണ്? ഐ പ്രൊട്ടക്റ്റ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അതായത് ഒരു രാജ്യത്തിൻ്റെ, അല്ലേ, അതായത് എൻ്റെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയുമൊക്കെ കാത്തു സൂക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ശരിയോ തെറ്റോ? അതും ശരിയാണ്, ശരിയല്ലേ? അതുപോലെ തന്നെ പിന്നീട് എന്താണ്? ഐ ട്രൈ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. പരിസ്ഥിതി സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം, ശരിയോ തെറ്റോ? നമ്മുടെ പരിസ്ഥിതി ആരാണ് സംരക്ഷിക്കേണ്ടത്? നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്, ശരിയല്ലേ? നമുക്കൊരുപാട് പൊതുമുതലുകളൊക്കെ ഉണ്ട്. പൊതുമുതൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ചില പ്രദേശങ്ങളിലൊക്കെ ചില ആളുകൾക്ക് വെള്ളം കിട്ടാറില്ല. വെള്ളം കിട്ടാറില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? ആ സ്ഥലങ്ങളിൽ പൈപ്പ് ലൈനൊക്കെ സ്ഥാപിക്കാറുണ്ട്, ശരിയല്ലേ? പൈപ്പ് ലൈനൊക്കെ സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ അത് ഒരാൾക്ക് വേണ്ടിയൊന്നും ആയിരിക്കത്തില്ല, ആ ഒരു പ്രദേശത്തിന്, ആ ഒരു ലൊക്കാലിറ്റിക്ക് വേണ്ടി മൊത്തമായിരിക്കും ആ പൈപ്പ് ലൈനുള്ളത്, ആണല്ലോ? അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ അറിയാം പല സ്ഥലങ്ങളിലും പോസ്റ്റുകളുണ്ട്, അല്ലേ, ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളിൽ ബൾബ് CFL തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഇതൊക്കെ ഒരാൾക്ക് വേണ്ടിയുള്ളതാണോ? അല്ല, ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്, ശരിയല്ലേ? അപ്പോൾ അത് കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? ജനങ്ങളായിട്ടുള്ള നമ്മൾക്കുള്ളതാണ്, ശരിയല്ലേ? ജനങ്ങളായിട്ടുള്ള നമ്മൾക്കുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പൈപ്പ് പൊട്ടിക്കിടക്കുന്നു, നമ്മുടെ റോഡ് സൈഡിൽ ഒരു ടാപ്പ്, ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് ടാപ്പ് എന്ത് ചെയ്തു? പൊട്ടിക്കിടക്കുന്നു. അത് ശരിയാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമുക്കും ഉണ്ട്. കാര്യം എന്താണ്? ഒരു നാൾ നമ്മളും അത് ഉപയോഗിക്കുന്നതാണ്, ശരിയല്ലേ? പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കുറേ ഉത്തരവാദിത്തങ്ങൾ, കുറേ കടമകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്തില്ല എന്ന് കരുതി, ശ്രദ്ധിക്കുക, ഇതൊന്നും ചെയ്തില്ല എന്ന് കരുതി നമുക്കെതിരെ നിയമപരമായിട്ടുള്ള ആക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാപ്പ് പൊട്ടിക്കിടക്കുന്നു, നമ്മളതിന് ബദലായിട്ട് സംവിധാനങ്ങളൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ വെള്ളം പാഴായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണുടച്ചങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ കേസൊന്നും എടുക്കുകയൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? ജനങ്ങളായ നമുക്കുണ്ട്. കാര്യം എന്താണ്? നമുക്ക് ഭരണഘടന എന്തുറപ്പ് തരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുറപ്പ് തരുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉറപ്പ് തരുന്നു, ശരിയല്ലേ? ഒരു രാജ്യം നമുക്ക് അവകാശങ്ങൾ ഒരുപാട് തരുന്നു. ആ അവകാശങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ ആ രാജ്യത്തോട് തിരിച്ച് നീതി പുലർത്തിയില്ല എങ്കിൽ അത് ശരിയാണോ? ശരിയല്ല, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആര് ചെയ്യേണ്ട കാര്യമാണ്? നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ, ഒരു നേഷൻ്റെ ഐക്യത്തിന്, ശരിയല്ലേ, അതിൻ്റെ യൂണിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റഗ്രേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഏത് എന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഒരു ബെറ്റർ സൊസൈറ്റിയെ വാർത്തെടുക്കാൻ, ഒരു ബെറ്റർ സൊസൈറ്റിയെ വളർത്തിയെടുക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇതെന്ന് പറയുന്നത്, ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ഇതിനകത്തിൽ പഠിക്കാൻ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ പഠിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ആകുമ്പോൾ നിങ്ങളുടെ ഈ ചാപ്റ്റർ, ഈ പാഠം തീർന്നു. ഈ പാഠത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, വളരെ വലുതാണ്, വളരെ വാസ്റ്റാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിനെക്കുറിച്ചൊക്കെയാണ്? ഒന്ന്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചു.
രണ്ടാമത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തും പഠിച്ചു, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ എന്ത് തീരുന്നു, നമ്മുടെ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ പാഠം അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.